Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatih lima ughliq wal-Khatim lima sabaq nasul al-Haqq bil-Haqq wal-Hadi ila suratika al-Mustaqim wa ala alihi haqq qadrihi wa miqdarihi al-Azim. Priyare, namukariyam, namalipol kadannu poikundirikkunnathu orupadu prayasa ghattangalilodeyum prathisandhi ghattangalilodeyum orupadu prashnangal niranna oru kaalaghattathilodeyokkeyanu. നമുക്കറിയാം, നമ്മിൽ പലരും പലപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാകും ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും അതുപോലെ തന്നെ പ്രശ്നങ്ങളുടെയും ഒരു ഒത്തുകൂടൽ ഒരുമിച്ചുകൂടൽ ആണ് എന്നാകും. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവൻ്റെ യഥാർത്ഥ അടിയാന്മാരായി ജീവിക്കാനും അവൻ നമ്മോട് കൽപ്പിച്ചതായ കാര്യങ്ങൾ അതുപോലെ മുറ പോലെ ചെയ്യാനും അതുപോലെ തന്നെ അവൻ നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞതായ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാതിരിക്കാനുമുള്ളതായ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാരണം അത്രയും അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തെറ്റിൽ നിന്ന് മറ്റു വലിയ തെറ്റിലേക്ക്, ആ വലിയ തെറ്റിൽ നിന്ന് അതിലേറെ വലിയ തെറ്റിലേക്ക് ഇങ്ങനെ ദിനപ്രതി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഅദനല്ലാഹ് മഅദനല്ലാഹ്. ഇൻഷാല്ലാ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായ അള്ളാഹുവിൻ്റെ സഹായം പൂർണ്ണമായും ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷത്തോടു കൂടിയുള്ള ഒരവസ്ഥ ലഭിക്കാൻ, എത്ര വലിയ പ്രതിസന്ധികൾ നമ്മിൽ കടന്നു വന്നാലും ആ പ്രതിസന്ധികളൊന്നും ഒന്നുമല്ല, അതിനപ്പുറം എന്നെ കാക്കാൻ, എനിക്ക് രക്ഷ നൽകാൻ നാഥനായുള്ള റബ്ബുണ്ട് എന്ന ചിന്ത നമ്മിൽ ഉണർത്തിത്തരുന്ന ഒരത്ഭുതകരമായ ദിക്ർ. ആ ദിക്റിനെ കുറിച്ചാണ് ഇൻഷാല്ലാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പറയുന്നത്. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിക്റാണ്, പക്ഷേ ആ ദിക്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളീ പറയാൻ പോകുന്ന ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഈ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇൻഷാല്ലാ. ഒരു വ്യക്തി ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം എല്ലാ ദിവസവും പതിവായി ചൊല്ലിയാൽ ലം യുസിബുഹു ഫഖറുൻ അബദാ, അവനിക്ക് ഒരിക്കലും ദാരിദ്ര്യം വന്നു ചേരുകയില്ല, വന്ന അവനിലുള്ളതായ ദാരിദ്ര്യം നീങ്ങുകയും ചെയ്യും ഇൻഷാല്ലാ. അത്രയും പവർഫുള്ളായ ദിക്റാണ്. കാരണം അത്രയും നമ്മളുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്ന, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന വാക്യങ്ങളാണ് ഈ ദിക്റിൽ അടങ്ങിയിട്ടുള്ളത്. ലാ ഹൗല, ഒരു കഴിവുമില്ല, വലാ ഖുവത, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, പ്രതാപശാലിയായ അലിയായ ഉന്നതനായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല എന്ന ഒരു ദൃഢനിക്ഷയം നമ്മൾ ഈ വാക്യം ഈ ഒരു ദിക്ര ചൊല്ലുന്നതിലൂടെ ഉറപ്പിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ അള്ളാഹുവിനാണ് സർവ്വ കഴിവും, അള്ളാഹുവിനാണ് സർവ്വശക്തിയും, അവനെന്നെ സഹായിക്കും, അവനെനിക്ക് അവൻ്റെ ഏത് അവൻ്റെ സഹായം നൽകും, അവനെൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അവനെൻ്റെ കടങ്ങൾ വീട്ടിത്തരും, അവനെൻ്റെ സങ്കടങ്ങൾ മാറ്റിത്തരും. ഇങ്ങനെയുള്ള നമ്മുടെ സർവ്വ കാര്യങ്ങളും അള്ളാഹുവിലാണ്, അവനാണ് അതിൻ്റെ പിന്നിലുള്ള അതെല്ലാം നിയന്ത്രിക്കുന്ന, അതെല്ലാം നീക്കിത്തരുന്നവൻ എന്ന ബോധത്തോടുകൂടെ, എന്ന വിശ്വാസത്തോടുകൂടെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റുമാണ് ഈ ഒരു ദിക്ർ. അത്രയും അർത്ഥവത്തായ വാക്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇൻഷാല്ലാ പറഞ്ഞു വന്നത് ഈ ഒരു ദിക്ർ 100 തവണ നമ്മൾ പതിവായിട്ട് ചൊല്ലിയാൽ ഇൻഷാല്ലാ അവനിക്ക് യാതൊരു രീതിയിലുള്ളതായ ദാരിദ്ര്യവും ഫഖറും അനുഭവിക്കേണ്ടി വരില്ല എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ഇൻഷാല്ലാ. ഈ ഒരു ദിക്റിന് മറ്റും ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒരു വ്യക്തി ഈ ഒരു ദിക്ർ 1 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞാൽ 99 രോഗങ്ങൾക്കത് ശമനമാണ്. ഐസറുഹൽ ഹമ്മ് അഥവാ അതിൽ നിന്ന് ഏറ്റവും ചെറിയ രോഗം, ആ 99 രോഗങ്ങളിൽ ശിഫാവ് ലഭിക്കുന്ന ഏറ്റവും ചെറിയ രോഗം എന്നുള്ളത് മനക്ലേശമാണ്, ടെൻഷനാണ്. ഇതിനപ്പുറമുള്ള ഏറ്റവും വലിയ 98 രോഗങ്ങൾക്കും ഈ ഒരു ദിക്ർ ഇൻഷാല്ലാ അത് ശിഫ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇൻഷാല്ലാ ഇതുപോലെയുള്ള അത്ഭുതകരമായ അധികാരികളും അവയുടെ ഫലങ്ങളുമായിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കണ്ടുമുട്ടാം. ഇലാ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്ഇകും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.